നിലവിൽ ഇപ്പോൾ ആ ഇടിച്ച് ബസ് ഇടിച്ച് തകർത്ത ആ കോൺക്രീറ്റ് പൂർണ്ണമായും മാറ്റുകയാണ്. അവിടെ നിന്ന് ജെ സി ബി ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമായതിനാൽ അവരെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനം ഡോക്ടർമാരെടുത്തു. അവരിപ്പോൾ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ആളുകളെല്ലാം ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ബസ് ഇടിച്ച് തകർത്ത ആ അപകടമുണ്ടാക്കിയ അവിടുത്തെ മതിലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലികളാണ് ഇപ്പോൾ ജെ സി ബി കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇതിനുശേഷമേ ഈ ബസ്സിൻ്റെ മുകളിൽ വീണ കമാനം കോൺക്രീറ്റ് കമാനം മാറ്റാൻ സാധിക്കുകയുള്ളൂ. ആ ബസ്സിനുള്ളിൽ ആരുമില്ല എന്ന ഫയർഫോഴ്സ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ സമയോചിതമായി നടത്തിയ ഒരു ഇടപെടലാണ് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം സാധിച്ചത്. അതിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി ആംബുലൻസുകൾ എത്തിച്ച് ആളുകളെ കൊണ്ടുപോയി. അതിനു മുമ്പ് പ്രാദേശികമായി ലഭ്യമായ വാഹനങ്ങളിലാണ് ആളുകളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ അപകടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ നാട്ടുകാർ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. നിലവിൽ ഫയർഫോഴ്സ് റോഡിലുണ്ടായിരുന്ന തടസ്സങ്ങൾ നീക്കിയിട്ടുണ്ട്. നിലവിൽ കോൺക്രീറ്റ് ഉൾപ്പെടെ ഇടിച്ചു തകർത്തതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയൊരു അപകടമാണ് പത്തനംതിട്ടയിൽ ഇന്ന് ഉച്ചയ്ക്ക് കോന്നി പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. അതിലാണ് മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമെന്നുള്ള വിവരം ലഭ്യമാകുന്നത്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബസ്സിൻ്റെ മുകളിലുള്ള ആ കമാനം ഉൾപ്പെടെ വീണ മാറ്റാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജെ സി ബിയും ക്രെയിനും ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. കോൺക്രീറ്റ് കമാനങ്ങൾ പൂർണ്ണമായി മാറ്റിയാൽ മാത്രമേ ബസ് ഈ അപകട സ്ഥലത്ത് നിന്ന് നീക്കാൻ സാധിക്കുകയുള്ളൂ. അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു അപകടം ആണ് ഇവിടെ ഉണ്ടായത്. ആ അപകടത്തിൻ്റെ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ബസ്സിൻ്റെ മുകളിൽ ആ വീണ ഇടിച്ച് ബസ് ഇടിച്ച് കയറിയതിനെ തുടർന്ന് ബസ്സിൻ്റെ മുകളിലേക്ക് വീണ കോൺക്രീറ്റ് കമാനം മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ചെയ്യുന്നത്, ബസ്സിൻ്റെ പുറകിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ ആ അപകടത്തിൽപ്പെട്ട ബസ്സിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് കമാനം ഉൾപ്പെടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നീക്കുന്നത്. ഏതായാലും ബസ്സിൻ്റെ പ്രശ്നമല്ല, ബസ് ഡ്രൈവറുടെ പ്രശ്നമല്ല, മറിച്ച് ഇവിടെ എതിർവശത്ത് നിന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ അവർ അപകടം ഒഴിവാക്കാൻ ബസ് ഡ്രൈവർ നടത്തിയ ശ്രമമാണ് മറ്റൊരു അപകടത്തിലേക്ക് എത്തിച്ചത്. അത് നിയന്ത്രണം വിടുകയും ബസ്സിൻ്റെ മുകളിലേക്ക് ആ പള്ളിയുടെ കമാനം വീഴുകയുമായിരുന്നു. നിലവിലിപ്പോൾ ബസ്സിൻ്റെ മുകളിൽ വീണ കമാനമാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇല്ലേ കയ്യിൽ? അനുജ, കാറിനുള്ളിൽ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർ നൽകുന്ന വിവരം. അവരെ രണ്ടുപേരെയും കാറിൻ്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ മുൻവശത്തുണ്ടായിരുന്ന ഡ്രൈവറുടെ ഭാഗത്തേക്കാണ് ആ കോൺക്രീറ്റ് കമാനം ഇടിഞ്ഞു വീണത്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിൻ്റെ മുന്നിലിരുന്ന ഒരു സ്ത്രീ യാത്രികയ്ക്കും ഇതേപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരെ രണ്ടുപേരെയും ബസ്സിൻ്റെ മുന്നിൽ നിന്ന് ആ ബസ്സിൻ്റെ സൈഡിലെ ഭാഗങ്ങൾ ഇളക്കി മാറ്റിയാണ് പുറത്തെടുത്തതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും ബസ്സിലുണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ അപകടത്തിൽപ്പെട്ട ബസ് ആ റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൽ തന്നെ പരിക്കേറ്റ മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അവരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ തന്നെയുണ്ട്. ബസ്സിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന നേരത്തെ രക്ഷപ്പെട്ട രണ്ട് വനിതാ യാത്രികർ പറയുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴേക്കും ബസ് ഇടിച്ചു കയറി അപകടത്തിൽ പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്ന മുമ്പേ അപകടം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഭാഗ്യം ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാതെ അവർക്ക് പുറത്തു വരാൻ സാധിച്ചു. അവരുടെ കൂടെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ബസ്സിൽ പൂർണ്ണമായും യാത്രക്കാരുണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്ക് പോയ KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽ പെട്ടത്. ഏതായാലും നിലവിലെ വിവരങ്ങൾ പ്രകാരം അപകടത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ അപകടത്തിൽപ്പെട്ട ബസ് ആ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോന്നി ഇളകുള്ളൂർ പള്ളിപ്പടിയിലാണ് KSRTC ബസ് പള്ളിയുടെ കമാനത്തിലേക്ക് ഇടിച്ച് വലിയ അപകടമുണ്ടായത്. കാറുമായി കൂട്ടിയിടിച്ച് ബസ് നിയന്ത്രണം വിടുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിനുള്ളിൽ കുടുങ്ങിയവരെ മുഴുവൻ പുറത്തെടുത്തു. ഇപ്പോൾ ബസ് അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ആളുകളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നത്.